അപ്പോൾ ഓൾട്രോസ് ടർബോയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ മെയിനായിട്ട് മാറ്റം വന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിനാണ്. അപ്പം എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു ഒരു എന്താ പറയുക ഒരു തുറുപ്പുചീട്ട് എന്നൊക്കെ പറയാം അല്ലേ, ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഏകദേശം 500,000 മുകളിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനാണ്. ഇതിൻ്റെ പല വകഭേദങ്ങൾ ഓൾറെഡി നമ്മുടെ ടിയാഗോയിലൊക്കെ വന്ന ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടെർബോ വെർഷൻ നമ്മുടെ നെക്സോണിലുണ്ട്. അതേ ടെർബോ യൂണിറ്റിൻ്റെ എന്താ പറയുക പവർ കുറഞ്ഞ അല്ലെങ്കിൽ ട്യൂണിങ് കുറച്ചിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഓൾട്രോസിൻ്റെ ഹൈ ടെർബോ വെർഷനിലും വരുന്നത്. ഈ ഒരു ടെർബോ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റലിജൻ്റ് ടെർബോ ആണ്. ഇതിൻ്റെ കൺട്രോൾസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ECU യൂണിറ്റാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ടെർബോയുടെ വാൽവുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. നോർമൽ ഓൾട്രോസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ പുതിയൊരു വേരിയൻ്റ് കൂടി ടെർബോയിലൂടെ ഈ ഒരു വർഷം വരുന്നുണ്ട്, XZ+ എന്ന് പറയുന്ന വേരിയൻ്റ്. അതുപോലെ തന്നെ XZ+ എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഓൾട്രോസിൽ കണക്റ്റഡ് ടെക്നോളജി വരികയാണ്. ഐറ എന്ന് പറയുന്ന ടാറ്റയുടെ കണക്റ്റഡ് ടെക്നോളജി ആയിട്ടുള്ള ഐറ ആപ്പ് ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ടെർബോ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 86 PS ആയിരുന്നു നമ്മുടെ നോർമലുള്ള എഞ്ചിൻ്റെ പവർ. അതിൽ നിന്നും 110 PS ഈ ഒരു എഞ്ചിൻ്റെ പവർ മാറി. അതുപോലെ തന്നെ ടോർക്ക് 140 Nm ആയിട്ട് മാറുകയും ചെയ്തു. ഇതിന് 100 km എത്താൻ വേണ്ട ഒരു സമയമെന്ന് പറയുന്നത് 11.9 സെക്കൻഡ് ആണ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾട്രോസിൻ്റെ ഹൈ ടെർബോ വേർഷനാണ്. ഓൾട്രോസിൻ്റെ നോർമൽ ഓൾട്രോസിനേക്കാൾ പവർഫുള്ളാണ് ഈ ഒരു വാഹനം എന്നുള്ളതിൽ സംശയമില്ല. കാരണം 110 PS പവർ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ ടെർബോ എഞ്ചിനായി നോർമൽ ഓൾട്രോസിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിലെ BHP നോർമൽ ഓൾട്രോസിൽ 86 BHP ആയിരുന്നെങ്കിൽ ഇതിൽ 110 BHP പവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 140 Nm ആണ്. ആ ടോർക്കിൻ്റെ ഒരു ഗുണം എന്താന്നുള്ളത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ആ ഒരു ടോർക്ക് കൂടിയതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന പലരുണ്ട്. അവർക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ മെയ്ഡ് ലോ ബഡ്ജറ്റ് ഹോട്ട് ഹാച്ച് ബാക്ക് ആണെന്ന് പറയാം. ഒരു പെർഫോമൻസ് ഹാച്ച് ആണ്. ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം i20 ടെർബോ അതുപോലെ തന്നെ TSI പോളോ TSI ആണ് നമ്മൾ മെയിനായിട്ട് ഇതൊരു കോമ്പറ്റീഷൻ വരുന്നത്. കോമ്പറ്റീഷൻ മെയിനായിട്ട് ഈ ഒരു വാഹനങ്ങൾ തമ്മിലാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന് പ്രത്യേകതയായിട്ട് പറയാവുന്നത് ഇതിൻ്റെ കോർണറിങ് സ്റ്റെബിലിറ്റിയും നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസും ആണ്. കാരണം ഡ്രൈവിങ്ങിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും കോൺഫിഡൻസ് വരുന്ന വേറൊരു വാഹനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ ഇതിൻ്റെ ടെർബോ വെർഷൻ പോലും 1,000,000 നമുക്ക് ലഭിക്കും. അതും മാനുവലാണ്. AMT അല്ലെങ്കിൽ ഒരു DCT ഓട്ടോമാറ്റിക്കോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും ഓൾട്രോസിൻ്റെ ഒരു കുറവ് തന്നെയാണ്. മേ ബി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓൾട്രോസിൻ്റെ DCT വെർഷൻ പ്രതീക്ഷിക്കാമെന്നുള്ള രീതിയിലാണ് പല ന്യൂസുകളും ടാറ്റയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ടാറ്റയുടെ തലവറ തന്നെ മാറ്റി മറിച്ചിട്ടുള്ള ഒരു വാഹനമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വർഷമായിട്ടുള്ള ഈ ഒരു വാഹനം ഇറങ്ങിയിട്ട് പക്ഷെ 50,000 വാഹനങ്ങൾ വിറ്റു കഴിഞ്ഞു. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും അടിപൊളി പെർഫോമൻസ് ലഭിക്കുന്നത് 3rd gear ഞാൻ പറയുള്ളൂ. കാരണം 3rd gear നമുക്കൊരു 20+ ഒരു 30-35 വരെയുള്ള സ്പീഡിലും ഓടിക്കാം. അതുപോലെ തന്നെ 100+ ഓടിക്കാം. ഒരു ഒരു ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിക്ക് പകരം ഒരു എന്താ പറയുക ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലെവലിലാണ് പവർ ഡെലിവറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇതിൽ രണ്ട് ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ട്, നോർമൽ സിറ്റി മോഡിലും അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സ് മോഡും ഉണ്ട്. സ്പോർട്സ് മോഡിലാണെങ്കിൽ തേർഡ് ഗിയറിൽ നമുക്ക് 100+ പോകാൻ പറ്റും, സുഖമായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ 100 കിലോമീറ്റർ എത്താൻ വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് 11.9 സെക്കൻഡ് ആണ്. അതും ഈ ഒരു സെഗ്മെന്റിൽ മറ്റ് വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു വാഹനത്തിന്റെ കോർണറിങ്ങും അതുപോലെ ഡ്രൈവബിലിറ്റിയും വളരെ കോൺഫിഡൻറ്റ് നൽകുന്നതാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് പോകുന്ന സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു മടിയും കൂടാതെ കോൺഫിഡൻസോടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. കാരണം പവർ ഡെലിവറി അത്രയും എന്താ പറയുക നമുക്ക് ഇനിയും പവർ ബാക്കിയായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് തരുന്നത്. ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ മോഡിലാണ്. ഇനി നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് വാഹനം മാറ്റാൻ പോവാണ്. സ്പോർട്സ് മോഡിൽ തേർഡ് ഗിയറിൽ ഇപ്പോൾ 50 കിലോമീറ്ററിലാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വ്യത്യാസം ഇനി നോക്കിക്കോളൂ, ടോർക്കിൻ്റെ കാര്യം പറയാനാണ്. ഇതിൽ നിന്ന് വാഹനം കയറുന്ന നോക്കിക്കോളാം. തേർഡ് ഗിയറിൽ 120+ ആണ് വാഹനം കയറിയിരിക്കുന്നത്. 120+, അതാണ് ഞാൻ പറഞ്ഞത്. തേർഡ് ഗിയറിന്റെ പഞ്ച് എന്ന് പറയുന്ന വേറെ ലെവലാണ് ഈ വാഹനത്തിൽ. തേർഡ് ഗിയറിൽ വല്ലാത്ത പെർഫോമൻസ് ആണ് വാഹനം തരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഡ്രൈവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തേർഡ് ഗിയറിലുള്ള ആ ഒരു പെർഫോമൻസ് ആണ്. ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്ന ആൾക്കാർ എന്തായാലും തേർഡ് ഗിയറിൽ ശ്രദ്ധിക്കാതിരിക്കില്ല, ഉറപ്പാണ്. തേർഡ് ഗിയറിൽ അത്രയും നല്ലൊരു രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു വാഹനം തരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പം 5th ഗിയറിലാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 5th ഗിയറിൽ ഞാൻ വാഹനം സ്ലോ ഡൗൺ ചെയ്യാണ്, വണ്ടി സ്ലോ ആക്കി. ഇപ്പം 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. കുറഞ്ഞു, ഒന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി സ്പീഡ് കുറഞ്ഞോട്ട്. യെസ്, 30. ഓക്കെ, ഈ 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഇപ്പോൾ വാഹനമുള്ളത്. അവിടുന്ന് വണ്ടി ഒരു പ്രശ്നവുമില്ലാതെ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ടോർക്കിൻ്റെ ഒരു യൂസ് വരുന്നത് എങ്ങനെയാണ്. നമ്മൾ ലോ എൻഡിൽ ഓടിക്കുകയാണെങ്കിലും ഹൈ എൻഡിലേക്ക് കൊണ്ടുവരാനൊരു ബുദ്ധിമുട്ടുമില്ല, അനാവശ്യമായിട്ട് ഗിയർ മാറേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. ഒരു 30 അല്ലെങ്കിൽ 40 കിലോമീറ്റർ പെർ അവർ താഴെ നമ്മൾ സ്പീഡിൽ ഓടിക്കുകയാണെങ്കിലും അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 100+ ആ ഒരു 5th ഗിയർ ചേഞ്ച് ചെയ്യാതെ തന്നെ പോകാൻ പറ്റും. പക്ഷെ അതിന് മുന്നേ വാഹനം ചേഞ്ച് ചെയ്യാൻ കാണിക്കുന്നൊക്കെ ഉണ്ട്, ബട്ട് നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഓൾട്രോസ് ഓടിച്ചത് കൊണ്ട് തന്നെ ഓൾട്രോസിൻ്റെ പഴയ വേരിയൻറ്റുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. വളരെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. നോർമലി നമ്മുടെ പഴയ ഓൾട്രോസിൻ്റെ എൻജിൻ്റെ പവറിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ്റെ പവർ എന്ന് വേണമെങ്കിൽ പറയാം. 86 VS ഔട്ട് വരുന്ന ആ ഒരു നോർമൽ എൻജിനിൽ നിന്നും ടെർബോയിലേക്ക് വരുമ്പോൾ 110 BHP അല്ലെങ്കിൽ PS പവർ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പവർ നമുക്ക് ലോ എൻഡ് ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നോർമൽ ഓൾട്രോസ് എടുക്കുമ്പോൾ ഉള്ളതിനെക്കാട്ടും ക്വിക്കായിട്ടാണ് വാഹനം സ്പീഡ് കയറുന്നത്. പ്രത്യേകിച്ച് സ്പോർട്സ് മോഡൽ കൂടിയാണെങ്കിൽ അത് പറയും വേണ്ട, കുറച്ചുകൂടി സ്പീഡിൽ പോകും വാഹനം. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഐറ കണക്ടിവിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെതർ സീറ്റ്സും വരുന്നുണ്ട്. ഐറ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ട ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐറ കണക്റ്റഡ് എന്ന് പറയുന്നത് ടാറ്റയുടെ കണക്റ്റഡ് ടെക്നോളജിയാണ് ഐറ എന്ന് പറയുന്നത്. ഐറ ആപ്പ് ത്രൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തിന് ആക്സസ് ചെയ്യാം, വാഹനത്തിന് മൊത്തം സ്കാൻ ചെയ്യാം, റിയൽ ടൈം GPS അറിയാം, അതുപോലെ തന്നെ ഇമ്മൊബിലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഐറ കണക്ടിവിറ്റിയുടെ ആ ഒരു ഫീച്ചറായിട്ട് നമുക്ക് എടുത്തു പറയാം. ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമുക്കറിയാം ടാറ്റയുടെ എല്ലാ വാഹനത്തിലും ഇപ്പം വരുന്നത് ഹർമൻ്റെ സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. ഹർമൻ ട്യൂൺ ചെയ്ത JBLന്റെ സ്പീക്കറും അതിൻ്റെ സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സൗണ്ട് സിസ്റ്റംസ് വരുന്നത് ടാറ്റയുടെ വാഹനങ്ങളിലാണ്. അതിപ്പോൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഓൾട്രോസിലും ഒരു വ്യത്യാസവും ഹർമൻ്റെ സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ നോർമൽ ഉണ്ടായിരുന്ന പഴയ ഓൾട്രോസിൻ്റെ വേരിയൻറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ട്യൂട്ടേഴ്സ് കൂടി അഡീഷണൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ സൗണ്ട് സിസ്റ്റം എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്, ഞാനിപ്പോൾ ഈ രീതിയിലൊക്കെ ഓടിച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഓൾട്രോസിൻ്റെ ഈ ഒരു ഡ്രൈവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 13.9 ആണ്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഞാൻ എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ കുറവുകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു വാഹനമായിട്ട് എത്തുന്നത് വരെ